പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുശേഷവും പതിനാറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിനു മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവായ ഇഷം ഷിഹാക്കിം സ്തുദീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശുവിൻ്റെ വാക്കുകൾ നമ്മെ ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് വിളിക്കുകയും ലൗകിക നേട്ടങ്ങളെക്കാൾ നമ്മുടെ ആത്മീയക്ഷേമത്തിന് മുൻഗണന നൽകാൻ നമ്മെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മെ തന്നെ നിഷേധിക്കുക നമ്മുടെ കുരിശെടുത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിനെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ചില പ്രായോഗിക ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇത് പര്യവേഷണം ചെയ്യാം ഒന്ന് നമ്മെ തന്നെ നിഷേധിക്കുന്നു സ്വയം നിഷേധിക്കുക എന്നതിനർത്ഥം നമ്മുടെ സ്വാർത്ഥ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മാറ്റിവെച്ച് നമ്മുടെ ജീവിതത്തെ ദൈവഹിതവുമായി ക്രമീകരിക്കുക എന്നാണ് ഇതിനർത്ഥം നമ്മുടെ ആവശ്യങ്ങളെയോ അഭിനിവേശങ്ങളെയോ നാം അവഗണിക്കുന്നു എന്നല്ല മറിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അവയെ വിലയിരുത്തണം പ്രായോഗിക ഉദാഹരണം ഒരു മിഷൻ ഫീൽഡിൽ സേവിക്കാൻ വിളിക്കപ്പെടുന്ന ഒരു വിജയകരമായ പ്രൊഫഷണലിൻ്റെ കാര്യം പരിഗണിക്കുക സ്വയം നിഷേധിക്കുക എന്നതിനർത്ഥം ഈ വിളി പിന്തുടരാൻ ഒരു അവധിക്കാലം എടുക്കുകയോ ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിക്കുകയോ ചെയ്യുക വ്യക്തിപരമായ വിജയത്തേക്കാൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻഗണന നൽകുന്നതാണ് ഈ വിശ്വാസ പ്രവൃത്തി കാണിക്കുന്നത് രണ്ട് നമ്മുടെ കുരിശ് എടുക്കൽ നമ്മുടെ കുരിശ് എടുക്കുന്നത് യേശുവിൻ്റെ ശിഷ്യനായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളും ത്യാഗങ്ങളും സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഈ അനുഭവങ്ങൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വസ്ത ഹൃദയത്തോടെ വെല്ലുവിളികളെ സ്വീകരിക്കുക എന്നാണ് ഇതിനർത്ഥം ഉദാഹരണം ജോലിസ്ഥലത്തോ സ്കൂളുകളിലോ വിശ്വാസത്തിൻ്റെ പേരിൽ പരിഹാസം നേരിടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക തങ്ങളുടെ വിശ്വാസങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് പകരം അവർ ഉറച്ചു നിൽക്കാൻ തിരഞ്ഞെടുക്കുന്നു ജനപ്രീതി ഇല്ലാതെ ആണെങ്കിൽ പോലും അവരുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളെ മാന്യമായി നിരസിക്കുന്നതോ നീതിക്കും സത്യത്തിനും വേണ്ടി സംസാരിക്കുന്നതും ഇതിൽ ഉൾപ്പെട്ടേക്കാം മൂന്ന് യേശുവിനെ അനുഗമിക്കുക യേശുവിനെ അനുഗമിക്കുന്നതിന് നമ്മുടെ പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും അവൻ്റെ പഠിപ്പിക്കലുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ കാൽ ചുവടുകളിൽ നടക്കാൻ ദൈനംദിന പ്രതിബദ്ധത ആവശ്യമാണ് പ്രായോഗിക ഉദാഹരണം ഒരു ക്രിസ്ത്യൻ ബിസിനസ് ഉടമ അവരുടെ കമ്പനി സമഗ്രതയോടും നീതിയോടും അനുകമ്പയോടും കൂടി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കിയേക്കാം ന്യായമായ വേതനം നൽകൽ അനുകൂലമായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കൽ ധാർമ്മിക സമ്പ്രദായങ്ങളിൽ ഏർപ്പെടൽ എന്നിവ ഇതിനർത്ഥം അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ വിപണിയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും തത്വങ്ങളും പ്രതിഫലിപ്പിക്കുന്നു നാല് അത് കണ്ടെത്താൻ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്നു അവൻ്റെ നിമിത്തം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നാം അത് യഥാർത്ഥമായി കണ്ടെത്തുന്നുവെന്ന് യേശു പഠിപ്പിക്കുന്നു ഈ വിരോധാഭാസം ഉയർത്തിക്കാട്ടുന്നത് യഥാർത്ഥ നിവൃത്തിയും ദൈവത്തിൻ്റെ സമർപ്പിതമായ ഒരു ജീവിതം നയിക്കുന്നതിൽ നിന്നാണ് ഒരു ചെറുപ്പക്കാരൻ അവരുടെ വാരാന്ത്യങ്ങൾ കൂടുതൽ സ്വയം ആഹ്ലാദകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ഒരു പ്രാദേശിക അഭയകേന്ദ്രത്തിൽ സ്വമേധയാ ചെലവഴിക്കാൻ തീരുമാനിച്ചേക്കാം മറ്റുള്ളവരെ സഹായിക്കുവാൻ അവരുടെ സമയവും ഊർജവും നൽകുമ്പോൾ ക്ഷണികമായ ആനന്ദങ്ങളെ മറികടക്കുന്ന ആഴത്തിലുള്ള ലക്ഷ്യബോധവും സന്തോഷവും അവർ കണ്ടെത്തുന്നു അഞ്ച് നിത്യവീക്ഷണം ഭൗമിക നേട്ടങ്ങൾ താൽക്കാലികമാണെന്നും എന്നാൽ നമ്മുടെ ആത്മാക്കൾ ശാശ്വതമാണെന്നും യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വീക്ഷണം നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് മുൻഗണന നൽകാനും അവസാനം മനസ്സിൽ കരുതി ജീവിക്കുവാനും സഹായിക്കുമെന്നും ഒരു നിക്ഷേപകൻ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സമ്പത്ത് ശേഖരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ദൗത്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നീക്കി വെച്ചേക്കാം ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കുന്നതിലൂടെ അവർ സ്വർഗത്തിൽ നിത്യപ്രാധാന്യമുള്ള നിധികൾ സംഭരിക്കുന്നു മുകളിലെ സുവിശേഷ ഭാഗത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ശിഷ്യത്വത്തിലേക്കുള്ള വെളി സ്വീകരിക്കുന്നത് പരിവർത്തനത്തിൻ്റെ ഒരു യാത്രയാണ് നമ്മെ തന്നെ നിഷേധിക്കാനും നമ്മുടെ കുരിശ് എടുത്ത് കൊണ്ടും നിത്യമായ വീക്ഷണത്തോടെ യേശുവിനെ അനുഗമിക്കാനുമുള്ള ദൈനംദിന തീരുമാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുക മാത്രമല്ല അത്യന്തം ആവശ്യമുള്ള ഒരു ലോകത്ത് അവൻ്റെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും വഴിവിളക്കുകളായി മാറുകയും ചെയ്യുന്നു ക്രിസ്തുവിനു വേണ്ടി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ അത് തീർച്ചയായും കണ്ടെത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പാതയിലേക്ക് പ്രതിജ്ഞാബന്ധരാകാം കർത്താവിനോട് നമ്മെ തന്നെ പുതുതായി സമർപ്പിക്കാം കൂടാതെ ജീവിതത്തിൽ നാം ചെയ്യുന്നതെന്തും നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രയത്നങ്ങളിലും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും നമ്മുടെ പങ്ക് തുടർന്നും ചെയ്യാം പരസ്പരം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവം പഠിപ്പിച്ചതും ചെയ്യാൻ കൽപ്പിച്ചതും ചെയ്യാൻ നാം എപ്പോഴും പരിശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവനെ അനുസരിക്കുകയും അവൻ്റെ പാത പിന്തുടരുകയും ചെയ്യാം ഇനിമേൽ ശാഠ്യമോ ഹൃദയത്തിൽ കഠിനമോ ആയിരിക്കരുത് പകരം താഴ്മയുള്ളവരായിരിക്കുകയും കർത്താവിനെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ അനുവദിക്കുകയും ചെയ്യാം ജീവിതത്തിൽ നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ നീതിയിലേക്കും നിത്യജീവനിലേക്കുമുള്ള പാതയിലേക്ക് നമ്മെ നയിക്കാൻ നാം എല്ലാവരും യഥാർത്ഥത്തിൽ വിശുദ്ധരും കർത്താവിനോട് എല്ലായ്പ്പോഴും പ്രതിജ്ഞാബന്ധരും ആയിരിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വംശിഹായ്ക്കും സ്തുതിയും